പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള മറുപടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിക്കും? നിരവധി വിദ്യാർത്ഥികൾ ഈ കാര്യം ചോദിച്ചുകൊണ്ട് വാട്സപ്പിലും അതേപോലെ തന്നെ കമൻറ്റായും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാം. നിങ്ങളേവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 15 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച് ഓഗസ്റ്റ് 16-17 തീയതികളിൽ അതിൻ്റെ അഡ്മിഷൻ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും എല്ലാം തീരുമാനിച്ചിരുന്നു. ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ, പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പരമാവധി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇനി വരാനിരിക്കുന്ന രണ്ട് അലോട്ട്മെൻറ്റുകൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ടുതന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ താല്പര്യമില്ലാത്ത സ്കൂളിലും കോഴ്സിലുമൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ താല്പര്യപ്പെടുന്ന സ്കൂളിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ആ ഒരു കാര്യം കൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് സംശയമുള്ള ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം കൃത്യമായി അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും. നിങ്ങൾക്കറിയാം, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി ആ കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യസമയത്ത് ഏറ്റവും വേഗത്തിൽ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന രണ്ട് പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടിയും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തരാം. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾ നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിലോ, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ടെമ്പററി അഡ്മിഷനാണ് എടുത്തത് എങ്കിലോ, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് താനേ വന്നോളും. അതിനായി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവസരമുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി നിങ്ങളെ പരിഗണിക്കും. അതിനായി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യം, എപ്പോഴായിരിക്കും അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക? പല മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്, ഇനി അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യഘട്ടം അവസാനിച്ചു എങ്കിൽ മാത്രമേ ഇനി അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഇറങ്ങിയിട്ടുള്ള പ്രോസ്പെക്റ്റസിൽ ആ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ ഈ വർഷം അത് 3 അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കൂടെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ഒഫീഷ്യലായ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് കൃത്യമായി അറിയിച്ചു തരും. ഇനി അത് വന്നില്ല എങ്കിൽ എന്ത് തന്നെയായാലും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപായി ആയിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. ഈ ഒരു കാര്യം കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ത് തന്നെയായാലും ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോഴും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം കൃത്യമായി ഏറ്റവും ഉടനെ ഏറ്റവും വേഗത്തിൽ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.